ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബസിഡ് മാനിയക് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു പുതിയ മോഡും കൊണ്ട് വന്നിരിക്കുകയാണ്. മാഡ് ബോക്സ് 0.1 എന്നും പറഞ്ഞൊരു ചാനൽ റിലീസ് ചെയ്തൊരു മോഡാണ്. ഫീനിക്സിൻ്റെ മോഡാണ്, ഫീനിക്സ് ബീറ്റ വേർഷൻ എന്നാണ് ഈ മോഡിൻ്റെ പേര്. അപ്പം അടിപൊളി ബിൽഡ് ക്വാളിറ്റിയും സംഭവങ്ങളെല്ലാം ഈ മോഡിനുണ്ട്. അപ്പം ഇതൊരു ബീറ്റ വേർഷനാണ്, ഇതിൻ്റെ വേർഷൻ 1 ഇതിൻ്റെ പുറകെ വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു മോഡിൻ്റെ അനിമേഷൻ കീസൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പം ഫസ്റ്റ് അനിമേഷൻ കീ വരുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഡോർ ഓപ്പൺ ചെയ്യാനാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ ഡോറും കൂടെ ഓപ്പൺ ആവുന്നുണ്ട്. സെക്കൻഡ് അനിമേഷൻ കീ നമുക്ക് നോക്കാം. ഇപ്പം സെക്കൻഡ് അനിമേഷൻ കീ വരുന്നത് അവിടെ ഒരു ടി വി കണ്ടില്ലേ, ആ ടി വി ഇതുപോലെ സ്ലൈഡ് ചെയ്യാനാണ്. ടി വിയുടെ കൂട്ടത്തിൽ നമ്മുടെ സൈഡിലെ ഗ്ലാസ്സും സ്ലൈഡ് ആവുന്നുണ്ട്. അതായിരുന്നു സെക്കൻഡ് അനിമേഷൻ കീ. പിന്നെ ഈ മോഡ് ക്രിയേറ്റേഴ്സിൻ്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി തേർഡ് അനിമേഷൻ കീ നോക്കാം. തേർഡ് അനിമേഷൻ കീ വരുന്നത് നമ്മുടെ ബാക്കിലെ ലഗേജ് ബോക്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമാണ്. അതുകൊണ്ട് ബാക്കിൽ അവരുടെ ഫിനിക്സിൻ്റെ അടിയിൽ അവരുടെ ചാനലിൻ്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു ഫ്ലാറ്റ് സ്റ്റിയറിംഗ് ആണ്, നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വണ്ടിയുടെ ഡോർ ഓപ്പണിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് വണ്ടിയുടെ ഡോർ ഓപ്പണിംഗ് വരുന്നത്. ഫ്രണ്ടിൽ ഫോൾഡ് ആവുന്ന രീതിയിലും ബാക്കിൽ വെളിയിലോട്ട് സ്ലൈഡ് ആവുന്ന രീതിയിലുമാണ് നമ്മുടെ ഡോർ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്, സൂപ്പർ കൺട്രോളിംഗ് ആണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെ ഈ വണ്ടിക്കുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ നോക്കാം. ഒരു നോർമൽ രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ് വരുന്നത്. കുറച്ച് മീറ്റർ ഓടിയിട്ടാണ് വണ്ടി നിന്നത്. ഗായ്സ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഒരു ബസ്സിലായിരുന്നു, KSRTCയുടെ മിനി ബസ്. ആ ഇത് തന്നെ. അപ്പോൾ ഈ ബസ്സിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഫീനിക്സ് മോഡിനകത്ത് ഇടായിരുന്നു, നല്ല രീതിയിൽ തന്നെ സ്യൂട്ടായേനെ. എൻ്റെ കൊച്ചുനാളിലൊക്കെ ആ ബസ്സിനകത്ത് ഞാൻ കുറേ കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ വണ്ടിയെ പറ്റി അറിയാമോയെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ബസ്സാണ്, ഇപ്പം അങ്ങനത്തെ ബസ്സൊന്നും കണ്ടുവരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ആ KSRTC ബസ്സിൽ കയറിയിട്ടുള്ളവർ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർ, ആ ബസ്സിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ആ വണ്ടി കുറേ കയറിയിട്ടുണ്ട്. ഇതിലെ കൂടെ അതിൻ്റെ സർവീസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും വണ്ടികൾ, ഈ ടൈപ്പ് വണ്ടികൾ കുറവായിരുന്നു. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് കണ്ടതേ ഉള്ളൂ. അന്നും അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിരുന്നു. ആ ബസ്സിൻ്റെ ലിവറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഫീനിക്സ് മോഡൽ നല്ല രീതിയിൽ തന്നെ സ്യൂട്ടായേനെ. ബട്ട് ആ ലിവറി ഉണ്ടാക്കാൻ കുറച്ച് പാടായിരിക്കും, കാരണം ആ ബസ്സിൻ്റെ ഫോട്ടോസൊക്കെ ഒരുപാട് അവൈലബിൾ അല്ല. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് ഇനി വൈപ്പർ ടെസ്റ്റിലേക്ക് കടക്കാം. ഇപ്പം ചെറിയൊരു മഴച്ചാറ്റലുണ്ട്, നമുക്ക് വൈപ്പർ ടെസ്റ്റ് ചെയ്യാം. അപ്പം ഗ്ലാസ്സിൽ വെള്ളത്തുള്ളികൾ വീഴുന്നില്ല, ഗ്ലാസ്സിൽ വെള്ളത്തുള്ളികൾ വീഴാത്ത ടൈപ്പ് മോഡാണ്. എങ്കിലും നമുക്കൊരു റിയാലിറ്റിക്ക് വൈപ്പറൊക്കെ ഇട്ട് ഓടിച്ചുകൊണ്ട് പോകാം. ഇനി നമുക്ക് വണ്ടിയുടെ നൈറ്റ് വ്യൂയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ വണ്ടിയുടെ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഡിമ്മിട്ടു, ഇപ്പം ബ്രൈറ്റ് ഇട്ടു. ഇപ്പം ഡിമ്മിട്ടപ്പോഴും ബ്രൈറ്റ് ഇട്ടപ്പോഴൊക്കെ തന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി തരുന്നുണ്ട്. ഇനി നമുക്ക് ഹസാർഡ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തു, എല്ലാം ഓക്കെയാണ്. LED ലൈറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി റിവേഴ്സ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ ടോപ്പ് ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ ഈ എൻജിൻ കവറിൻ്റെ അടുത്തായിട്ട് വെള്ള ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ അവരുടെ ചാനലിൻ്റെ പേരിൽ ലൈറ്റ് കത്തുന്നത് കാണാം. പിന്നെ അകത്തും ലൈറ്റ് കത്തുന്നുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. അകത്ത് ട്യൂബ് ലൈറ്റ്സ് ഒക്കെ കത്തുന്നുണ്ട്. അപ്പോൾ അടിപൊളി ബിൽഡ് ക്വാളിറ്റിയും ഫിനിഷിങ്ങും എല്ലാം തന്നെ ഉള്ളൊരു മോഡാണിത്. അപ്പം നിങ്ങൾ ഈ മോഡ് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഗായ്സ്, ടിൽ ദെൻ, ബൈ ബൈ.